ഹായ് സുഹൃത്തുക്കളെ, പതിനായിരത്തിലേറെ അധ്യാപക ഒഴിവുകളുമായി EMRS റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള അധ്യാപക ഒഴിവുകൾ, അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 10,000-ലേറെ അധ്യാപക ഒഴിവുകൾ തന്നെയുണ്ട്. മറ്റെല്ലാ റിക്രൂട്ട്മെൻറ്റോടെ നോക്കിയാൽ 30,000-ലേറെ ഒഴിവുകളാണ് ഈ പറഞ്ഞ EMRS സ്കൂളുകളിൽ വരുന്നത്. അപ്പോൾ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതിൽ 8,140 വേക്കൻസിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കേന്ദ്രീയ വിദ്യാലയ PGT പോലെയൊക്കെ തന്നെയാണ് EMRS PGT എന്ന തസ്തികയിലേക്ക് 8,140 വേക്കൻസികളുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത എന്ത്, സിലബസ് എന്തൊക്കെയാണ്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയും. അപ്പോൾ EMRS റിക്രൂട്ട്മെൻറ്റ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നുള്ളതാണെന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളിൽ പലർക്കും ഈ കാര്യം നേരത്തെ അറിയാമായിരിക്കാം. കേരളത്തിൽ 4 EMRS സ്കൂളുകളുണ്ട്. വയനാട്, കാസർഗോഡ്, പാലക്കാട് കൂടാതെ ഇടുക്കി, ഇങ്ങനെ 4 ജില്ലകളിലായിട്ട് 4 EMRS സ്കൂളുകളുണ്ട്. കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിലാണ്, നോർത്ത് ഇന്ത്യയിലും ഒക്കെയാണ് കൂടുതൽ സ്കൂളുകൾ വരുന്നത്. iPlus EMRS റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് PGT EMRS പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. ജനറൽ പേപ്പറിന് എല്ലാ വിഷയങ്ങൾക്കും, നമുക്കറിയാം PGT 11-12 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് PGT റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനെ നിയമിക്കുന്നത്. അത് നമ്മൾ പറയും ഏതൊക്കെ വിഷയങ്ങളാണെന്നുള്ളത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, കൊമേഴ്സ് ഈ 3 സബ്ജക്റ്റിന് നമുക്ക് കൃത്യമായ കോച്ചിങ് ഉണ്ട്, ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് ഉണ്ട്. കൂടാതെ എല്ലാ വിഷയങ്ങളുടെയും ജനറൽ പാർട്ടിനും നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീല് നിങ്ങൾക്ക് കോഴ്സിൽ, നമ്മുടെ iPlus കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ EMRS PGT എന്നുള്ളതാണ് ഈ ഒരു തസ്തികയുടെ പേര്. 12 വിഷയങ്ങളാണ് ഈ ഒരു ഇതിലുള്ളത്: ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇതിൻ്റെ സാലറി സ്കെയിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. 47,600 മുതൽ 151,100 വരെയാണ് ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് റിക്രൂട്ട്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, ഇത് പിന്നെ ഓരോ തവണയും ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കേന്ദ്ര സർക്കാർ ജോലിയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളതിനേക്കാളും ഒരു ഉയർന്ന സാലറി സ്കെയിലാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ അധ്യാപക തസ്തികൾക്കുള്ളത്. നമ്മൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ അധ്യാപകരെ പോലെ തന്നെയാണ്, അതേ നിലവാരമുള്ള, അതേ തസ്തികയുള്ള, അതേ സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണ് ഇത്. ഓക്കെ, ഇത് നമ്പർ ഓഫ് വേക്കൻസി ഞാൻ നേരത്തെ പറഞ്ഞു, 8,140 വേക്കൻസിയാണ് PGT മാത്രമുള്ളത്. അതേപോലെ TGT മറ്റൊരുപാട് ഒഴിവുകൾ വേറെയുണ്ട്, PGT മാത്രം 8,140 ഒഴിവുകൾ. അതായത് ഈ ഓരോ വിഷയത്തിലും ഓരോ ടീച്ചർമാരെ എല്ലാ EMRS സ്കൂളുകളും നിയമിക്കും എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് NTA വെബ്സൈറ്റിൽ തന്നെയാണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴി ഇവിടെ വെക്കേ, ആ വെബ്സൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനും വരിക. അതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ആസ് ഓഫ് നൗ ഇപ്പോൾ വന്നിട്ടില്ല. അത് ഉടനെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ എന്നാണ് ആപ്ലിക്കേഷൻ കൊടുത്ത് തുടങ്ങേണ്ടത് എന്നുള്ള ഡേറ്റും, എന്നാണ് ഡേറ്റ് അവസാനിക്കുന്നത്, ആപ്ലിക്കേഷൻ എന്നാണ് അവസാനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിലവിൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വന്നിട്ടില്ല എന്ന് പറയുന്നു. ദെൻ ഏജ് ലിമിറ്റ്, ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്, PGT ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. ജനറൽ കാറ്റഗറിക്ക് 40 വയസ്സാണ്. മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നോംസ് അനുസരിച്ചുള്ള പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇപ്പോൾ ഏജ് ലിമിറ്റ്. 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് നല്ലൊരു ചാൻസാണ്. ഇതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ PGT വേണ്ടിയിട്ടാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് PG വേണം. ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾ ബയോളജിയിലാണ് ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ബയോളജിയിൽ നിങ്ങൾക്ക് PG ഉണ്ടാവണം, MSc ഉണ്ടാവണം. അതേപോലെ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൽ ഉണ്ടാവണം. അതുകൂടാതെ BEd ഡിഗ്രിയും ഉണ്ടാവണം, PG+ BEd ഡിഗ്രി. അതിന് നിശ്ചിത ശതമാനം മാർക്ക് എന്നൊന്നും പറയുന്നില്ല. ഇത് രണ്ടുമാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. 4 വർഷ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ BEd റിക്വയർഡ് അല്ല എന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിശദമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് EMRS റിക്രൂട്ട്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യത്തെ ആ ഒരു ഓപ്ഷനായിട്ട് റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ, ട്രൈബൽ സ്കൂളുകളുടെ ആ ഒരു പോർട്ടൽ വരും, അവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു സിലബസ്, PGT EMRS പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എക്സാമിൻ്റെ സിലബസ് നോക്കാം. മുൻകാലങ്ങളിലൊക്കെ തുടർച്ചയായ 2021 ഇതിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, ഇംഗ്ലീഷിൻ്റെ 10 മാർക്ക്, ആകെ 160 മാർക്കാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. 160 മാർക്കിൻ്റെ പരീക്ഷയാണിത്. അതിൽ 80 മാർക്ക് സബ്ജക്റ്റാണ്, ബാക്കി 80 മാർക്ക് ജനറൽ പാർട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, 3 മണിക്കൂറാണ് പരീക്ഷ.
അപ്പോൾ 10 മാർക്ക് ജനറൽ ഇംഗ്ലീഷിനുണ്ട്, 10 മാർക്ക് ഹിന്ദിക്കുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി ബേസിക് ആയിട്ടുള്ള എലമെൻ്ററി ആയിട്ടുള്ള ഹിന്ദി അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. ദെൻ ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സ്, അതിന് 10 മാർക്കുണ്ട്. അനലിറ്റിക്കൽ എബിലിറ്റി, അതിന് 15 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി 10 മാർക്ക്. മാത്സിന് ഇത് രണ്ടും നമുക്ക് ചേർത്ത് വേണമെങ്കിൽ മാത്സ് എന്ന് പറയാം, അതിന് 25 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ടർ ലിറ്ററസി, അതിന് 5 മാർക്ക്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് 5 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പെഡഗോജി, അതിന് 20 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ സബ്ജക്ട് നോളജ്, നിങ്ങൾ ഏതാ ബയോളജി ആണെങ്കിൽ ബയോളജിക്ക് 80 മാർക്ക്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, ഫിസിക്സിനാണെങ്കിൽ ഫിസിക്സിന് 80, കെമിസ്ട്രിക്കാണെങ്കിൽ കെമിസ്ട്രിക്ക് 80. അങ്ങനെ സബ്ജക്ട് ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിന് 80 മാർക്ക്. അങ്ങനെ ആകെ 160 മാർക്കാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 0.25 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. 1/3 അല്ല, 1/4 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരീക്ഷയുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ, NTA വെബ്സൈറ്റിൽ വരുന്നതേ ഉള്ളൂ, ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. അത് ഉടനെ തന്നെ ആക്റ്റീവ് ആവും. ഈ നിശ്ചിത യോഗ്യതയുള്ളവർ തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. iPlus വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റുകൾക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, കൊമേഴ്സ്, ഈ 3 സബ്ജക്റ്റുകൾക്ക് കോച്ചിങ് നൽകുന്നുണ്ട്. കൂടാതെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ജനറൽ പാർട്ടിൻ്റെയും കോച്ചിങ് നമ്മുടെ iPlus അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ മറ്റ് കോഴ്സുകളെ പോലെ തന്നെ ഹൈ ക്വാളിറ്റി വീഡിയോകളും വളരെ ക്ലിയർ ആയിട്ടുള്ള നോട്ട്സിലേക്കുള്ള ആക്സസും ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റിയും ഡെയിലി മോട്ടിവേഷനും ഒക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിലും ലഭ്യമാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോയുടെ ഒപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ കോഴ്സുകളുടെ ലിങ്കുകളുണ്ട്, അവിടെ നിങ്ങൾക്ക് കയറി നോക്കാം. ട്രയൽ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സോ എല്ലാവർക്കും ഇത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് നല്ലൊരു കേന്ദ്ര സർക്കാർ ജോലിയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.